നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് പി എസ് സിയും ബയൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പി എസ് സിയുടെ മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 മത്സരം ആരംഭിക്കുന്നത്. ഒരു കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല. അതേസമയം ബയൺ മ്യൂണിക്ക് 2023 സമനിലകളിലൂടെ കടന്നുപോയെങ്കിലും പിന്നീട് വിജയവഴിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ആധിപത്യം ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കും രണ്ട് ടീമിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് പാരീസിൽ ഇന്ന് തീ പാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡ് ഒന്ന് പരിശോധിക്കാം. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ലീഗ് വണ്ണിൽ ഒന്നാമതാണ്. പക്ഷേ അവസാനമായി അവർ കളിച്ച 5 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. പി എസ് സിക്ക് 2 പരാജയങ്ങൾ അതിൽ സംഭവിച്ചിരിക്കുന്നു. 1 മത്സരം സമനിലയായിരിക്കുന്നു. 2 മത്സരങ്ങളാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവസാനം കളിച്ച 5 കളികളിൽ 3 വിജയം 2 സമനില. അവസാനം അവർ സമനില പൂട്ട് പൊട്ടിച്ചുകൊണ്ട് വിജയവഴിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബുണ്ടസ് ലീഗയിൽ അവരിപ്പോൾ 1-ാം സ്ഥാനത്താണ്. ജർമ്മൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർ കടന്നിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും രണ്ട് ടീമുകളും യുവേഫ ചാമ്പ്യൻസ് ലീഗിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒരു മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാനായിരിക്കും ഇരു ടീമിലെയും താരങ്ങൾ ശ്രമിക്കുക. അതുതന്നെയാണ് രണ്ട് ടീമിൻ്റെയും പരിശീലകരും പറയുന്നത്. ഇരുവരും പരസ്പര ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നോക്കാം. അദ്ദേഹം പറയുന്നു, ബയൺ ഒരു ഗുഡ് ടീമാണ്, എല്ലാ കിരീടങ്ങളും എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞൊരു ടീമാണ്. പാരീസ് സെൻ്റ് ജർമ്മനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സീസണിൽ 2 വ്യത്യസ്ത ഫോർമേഷനുകൾ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ചില വമ്പൻ ടീമുകൾക്കെതിരെ മറ്റൊരു സിസ്റ്റം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റാഫിനോട് പുതിയൊരു ഓപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത്തരം മത്സരങ്ങളിൽ ടീമിന് വേണ്ടത് എന്നാണ് ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറയുന്നതെങ്കിൽ ജൂലിയൻ നെഗിൽസ്മൻ പറയുന്നത്, പാരീസ് സെൻ്റ് ജർമ്മൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു എതിരാളിയാണ്. ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലെ തന്നെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്. 2 ടീമിനും വിജയം അനിവാര്യമാണ്. ഇത് ചാമ്പ്യൻസ് ലീഗാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു ഓപ്പണൻറ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ലല്ലോ എന്ന് ജൂലിയൻ നെഗൽസ്മനും പറയുന്നു. രണ്ട് ടീമിൻ്റെ പരിശീലകരും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്നു. പക്ഷേ കളിക്കളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീ പാറുന്നൊരു പോരാട്ടമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.